കോവിഡ് കാലത്തെ പ്രളയം ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം, ഉണ്ടാകരുത് എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒന്നാം പ്രളയത്തിലും രണ്ടാം പ്രളയത്തിലും സർവ്വതും നഷ്ടമായവർ ഇന്നും അതേ നിലയിൽ തുടരുന്നു. കൂടെ കോവിഡ് കാലവും കൂടി ആയതിനാൽ എല്ലാവരും പരിമിതിക്കുള്ളിൽപ്പെട്ടിരിക്കുകയാണ്. സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടാകുമെന്ന് നാം പ്രതീക്ഷിക്കരുത്. പ്രധാനമായും വിലയേറിയത് നമ്മുടെ ജീവനാണ്. അതിൽ നമ്മൾ ശ്രദ്ധാലുക്കളായിരിക്കണം. രണ്ടാമതായി, നമ്മുടെ വിലപിടിച്ച വസ്തുവകകൾ വീട്ടിൽ തന്നെ ഉയർന്ന സ്ഥലത്തേക്ക് മാറ്റിവെക്കുക. ആഹാര സാധനങ്ങൾ കരുതി സൂക്ഷിക്കുക. വൈദ്യുതി ചിലപ്പോൾ ദിവസങ്ങളോളം നഷ്ടപ്പെട്ടേക്കാം. കരുതിയിരിക്കുക. വാഹനങ്ങൾ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റുക. ആറ് തോടുകൾ എന്നിവയുടെ തീരത്തുള്ളവർ കൂടുതൽ ജാഗ്രത പാലിക്കുക. കഴിയുമെങ്കിൽ അവിടെ നിന്ന് മാറി താമസിക്കുക. മൊബൈൽ ചാർജ് നിലനിർത്താൻ ശ്രമിക്കുക. പ്രായമായവരെയും കുട്ടികളെയും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാൻ മറക്കരുത്. രക്ഷാസേനകളുടെ ഫോൺ നമ്പറുകൾ എഴുതി സൂക്ഷിക്കുക. തൊട്ടടുത്തുള്ളവരുമായി എപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക. അതിലൂടെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അറിയുവാൻ സാധിക്കും. അങ്ങനെ കരുതലോടുകൂടി ഈ പ്രളയത്തെ നമുക്ക് നേരിടാം. തുടർച്ചയായി പെയ്യുന്ന ചാറ്റൽ മഴ പോലും നാം അവഗണിക്കരുത്. കരുതിയിരിക്കുക. നമ്മുടെ ജീവൻ നമ്മളിൽ തന്നെ ഭദ്രമായിരിക്കട്ടെ.